നിങ്ങൾ എന്നത്തെ പോലെ രാവിലെ എണീക്കുന്നു, ഫോണിൽ തോണ്ടുന്നു, നേരെ വന്ന് മിററി നോക്കുമ്പോഴത്തേക്ക് പുതിയൊരു അതിഥി മുഖത്ത്. നിങ്ങളത് മൈൻഡാക്കിയില്ല. നെക്സ്റ്റ് ദിവസം അതേപോലെ വീണ്ടും രാവിലെ എണീക്കുന്നു, ഫോണിൽ തോണ്ടുന്നു, വീണ്ടും മിററി വന്ന് നോക്കും, പുതിയൊരു അതിഥി. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശരി പേടിക്കാൻ തുടങ്ങി. അപ്പം ദിവസങ്ങൾ കൂടുന്നതോറെ അതിഥികളുടെ എണ്ണം കൂടുന്നു. അപ്പം നിങ്ങൾ പെട്ടെന്ന് നെറ്റിൽ കയറി സെർച്ച് ചെയ്യുന്നു ഹൗ ടു റിമൂവ് പിമ്പിൾ. സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ഹോം റെമഡീസ് ഒരുപാട് ട്രൈ ചെയ്ത്, കടലമാവി കുളിക്കുന്നു, മൈദാമാവി കുളിക്കുന്നു, മുഖത്ത് പെയിൻ്റ് അടിക്കുന്നു, തക്കാളിയിൽ കുളിക്കുന്നു, എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറുന്നത് ഏറ്റവും അവസാനം നിങ്ങൾ അവസാനത്തെ മാർഗത്തിലൂടെ എത്തി. സോ നിങ്ങൾക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പിമ്പിൾസ് വരുന്നതെന്ന്. നിങ്ങളെ എല്ലാ സ്കിൻ കെയറും ഫോളോ ചെയ്യുന്നുണ്ട്, എല്ലാ സിറംസ് യൂസ് ചെയ്യുന്നുണ്ട്, നിയാസിനമൈഡ്, സാലിസിലിക് ആസിഡ് എല്ലാം ട്രൈ ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട്സ് വരുന്നു. സോ ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്ക് എന്തുകൊണ്ടായിരിക്കും ഇതെല്ലാം, നല്ല സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട്സ് വരുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ വീഡിയോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. യൂഷ്വലി ബ്രേക്ക്ഔട്ട്സ് വരുന്നത് ഹോർമോൺ ചേഞ്ചസ് കാരണം അല്ലെങ്കിൽ എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ കാരണം ആയിരിക്കും. നമ്മളെല്ലാവരുടെ സ്കിന്ന് ഡിഫറെൻ്റ് ആണ്, മെയിൻലി സ്കിൻ ടൈപ്പുകൾ ഉണ്ടെന്ന് പറയാം, എന്നാൽ പോലും നമ്മുടെ എല്ലാവരും സ്കിന്ന് ഡിഫറെൻ്റ് ആണ്, ബിക്കോസ് മെയിൻലി ജനറ്റിക്സും കൂടെ ബേസ്ഡ് ചെയ്തിരിക്കും. ഇപ്പം നമ്മുടെ ജനറ്റിക്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സെബേഷ്യസ് ക്യാൻസർ എത്രത്തോളം ഈ ആക്നെക്കോസും ഹോർമോൺസുമായിട്ട് സെൻസിറ്റീവ് ആണെന്നനുസരിച്ചിരിക്കും നമുക്ക് എത്രത്തോളം ബ്രേക്ക്ഔട്ട് വരുന്നത്. ഞാൻ പറഞ്ഞതല്ല, ബോർഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റ് ആയ ഹാർഡ്ലിക്ക് പറഞ്ഞതാണ്. യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റ് ആണ് പുള്ളിക്കാരി. സോ പുള്ളിക്കാരിയുടെ പേജിൽ പറഞ്ഞൊരു കാര്യമാണിത്, അതുകൊണ്ട് ഞാൻ കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. സോ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചേക്കുക. ഒന്നാമത്തെ കാര്യം, യു ഡു നോട്ട് ക്ലീൻ യുവർ ഫേസ് അറ്റ് നൈൻ. അതായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ചിലപ്പോൾ ഫേസ് കഴുകുന്നുണ്ടാവാം, നല്ലൊരു ഫേസ് വാഷ് ഇട്ട് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പും കൂടെ ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾ വീട്ടിൽ നിന്ന് എവിടെയും പുറത്ത് പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോയാലും പോയില്ലെങ്കിലും നിങ്ങളിത് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിൽ എപ്പോഴും ഓയിൽ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഉറങ്ങുന്ന ടൈമിൽ ഈ ഓയില് നമ്മുടെ പില്ലോയിൽ പറ്റും. അപ്പോൾ ഈ പില്ലോയിൽ തന്നെ എഡീസ് ചെയ്യുമ്പോൾ പിന്നെ അടുത്ത ദിവസം കിടന്ന് നമ്മൾ വീണ്ടും അത് അവിടെ കിടന്ന് ബാക്ടീരിയൽ ഗ്രോത്ത് വന്നിട്ട് അതിൻ്റെ മേളാണ് നമ്മൾ വീണ്ടും കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ആകുമ്പോഴത്തേക്ക് ഒരു മൂന്നാല് തവണത്തേക്ക് ആ ഒരു പ്ലേസുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഔട്ട്സ് വരും, ഉറപ്പായിട്ടും വരും. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ വീട്ടിൽ ഫുൾ ടൈം വീട്ടിൽ ഇരിക്കുകയാണ്, നിങ്ങൾ എ സി ഉണ്ട്, നിങ്ങൾ വിയർക്കുന്നില്ല, എന്നാൽ പോലും ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഹോം റെമഡീസ്. നമ്മുടെ വീട്ടിൽ ചെയ്തു വരുന്ന ഒരുപാട് ഹോം റെമഡീസ് ഉണ്ട്. നമ്മൾ അമ്മമാരും പെങ്ങന്മാരൊക്കെ ചെയ്തു തരുന്ന ഒരുപാട് ഹോം റെമഡീസ് ഉണ്ട്. തക്കാളി, കുക്കുംബർ, അങ്ങനെ പല ടൈപ്പ്. ഓഫ്കോഴ്സ് അതൊക്കെ നല്ലതാണ്, നല്ല ഹെൽത്തി സ്കിന്നിന് നല്ലതാണ്. പക്ഷേ ആ ഒരു റെമഡീസ്, ആ ഒരു മിക്സ്ചേഴ്സ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയതാണോ എന്ന് നോക്കുക. എല്ലാവർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും അത് ചേരണം എന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരുടെയും സ്കിന്ന് ഡിഫറെൻ്റ് ആണ്, ഡിപ്പെൻസ് അപ്പോൺ യുവർ ജനറ്റിക്സ്. ചിലപ്പോൾ നിങ്ങളുടെ ഫേസ് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിരിക്കാം, ഈ സബേഷ്യസ് ക്ലയൻറ്റ് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിരിക്കാം. സോ അതുകൊണ്ട് നിങ്ങൾ കണ്ണി കണ്ട പ്രോഡക്ട്സ് ഒന്നും എടുത്തിടരുത്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന രീതിയിലുള്ള ഹോം റെമഡീസ് കണ്ടുപിടിക്കുക. വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ബ്രേക്ക്ഔട്ട്സ് വരും. ഇന്ന ഹോം റെമഡീസ് ചെയ്ത് അത് നല്ലതല്ലേ, പിന്നെ എങ്ങനെ ബ്രേക്ക്ഔട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. മൂന്നാമത്തെ കാര്യം, യു ഡ്രൈ ഔട്ട് യുവർ സ്കിൻ. അതായത് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ആയിരിക്കാം. നിങ്ങളുടെ ഫേസ് വാഷ് യൂസ് ചെയ്ത് തന്നെ എക്സസ് ആയിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ പാടില്ല. നമ്മുടെ ഫേസ് ഭയങ്കര ഡ്രൈ ക്ലിയർ ലുക്കല്ല, അല്ലെങ്കിൽ ഭയങ്കര ക്ലീൻ ലുക്കല്ല നമ്മുടെ ഫേസിൻ്റെ. സത്യത്തിൽ ഒരു മോയ്സ്റ്റ് ലുക്കാണ്, അതിനാണ് ഈ ഗ്ലാൻസ് ഒക്കെ ഉള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ എപ്പോഴും ക്ലീൻ ലുക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്ലാൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മോയ്സ്റ്റ് ലുക്ക് എപ്പോഴും നമ്മുടെ ഫേസിൽ കാണണം, അതാണ് ഈ ഗ്ലാൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ ചില ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് കംപ്ലീറ്റ്ലി ഡ്രൈ ആവും. അപ്പോൾ ഈ കംപ്ലീറ്റ്ലി ഡ്രൈ ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വീണ്ടും എക്സസ് ആയിട്ട് ഈ സിബം പ്രൊഡക്ഷൻ കൂടും, അതായത് ഈ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പം ഉറപ്പായും ബ്രേക്ക്ഔട്ട്സ് വരും. സോ മാക്സിമം നിങ്ങൾ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഷായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാതെ ഭയങ്കരമായിട്ട് പതയരുത് എന്നാണ് അർത്ഥം. സോ അങ്ങനെയുള്ള ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് പതപ്പിച്ച് ഡ്രൈ ആക്കി വെക്കേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾ ഒന്നുകൂടെ ബ്രേക്ക്ഔട്ട്സ് കൂടത്തേ ഉള്ളൂ. നാലാമത്തെ കാര്യം, ഇൻഗ്രീഡിയൻസ്. നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കയറുന്നു, ഷെൽഫിലിരിക്കുന്ന ഏറ്റവും ടോപ്പ് ഷെൽഫിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന സാധനമായിരിക്കും ടോപ്പ് ഷെൽഫിലിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കും, വില കൂടിയതോ കുറഞ്ഞോ എത്ര ആവട്ടെ അത് എടുത്തോണ്ട് നിങ്ങൾ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നോക്കത്തില്ല, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയതാണോ നോക്കത്തില്ല, അതിനകത്ത് എന്തൊക്കെ കെമിക്കൽസ് ഉണ്ട് എന്നും നോക്കത്തില്ല. ചാടിക്കയറി എടുക്കുക, എല്ലാവരും മേടിക്കുന്നു നല്ലതായിരിക്കും, അതുകൊണ്ട് ഞാനും മേടിക്കുന്നു. അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക. അതുമാത്രമല്ല, ഈ സ്കിൻ ടൈപ്പിന് പറ്റിയ പ്രോഡക്റ്റ്സ് ആണെങ്കിൽ പോലും അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നോക്കുക. ചില മോയ്സ്ചറൈസേഴ്സിൽ, ഫേസ് വാഷിൽ കാണത്തില്ല, മോയ്സ്ചറൈസേഴ്സിൽ ഈ മിനറൽ ഓയിൽസ് ഒക്കെ ഉണ്ട്, അതും ആക്നെയൊക്കെ ഭയങ്കരമായിട്ട് കോസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഉള്ള മോയ്സ്ചറൈസേഴ്സ്, ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒട്ടും നല്ലതല്ല, കാരണം അത് കെമിക്കൽസ് ആണ്. അതുപോലെ തന്നെ അത് ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള സാധ്യത കൂടുതലുമാണ്. ഈവൻ ചിലർക്ക് ഇറിറ്റേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൾഫേറ്റ്സ് ഉണ്ട്, പാരബൻസ് ഉണ്ട്, സിലിക്കോൺസ് ഉണ്ട്, ഈവൻ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. ഇതൊന്നും ഞങ്ങൾ നോക്കത്തില്ല, ചാടി കയറിയും മേടിക്കും. ഇതൊക്കെ നോക്കുക, നിങ്ങൾ ബ്രേക്ക്ഔട്ട്സ് കുറയും, താനേ കുറയും. അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ ഹെയർ പ്രോഡക്ട്സ്. ഹെയർ പ്രോഡക്ട്സ് നിങ്ങളുടെ സ്കിന്നുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹെയറിൽ യൂസ് ചെയ്യുന്ന സാധനം നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പം സ്വാഭാവികമായും ഒലിച്ച് നമ്മുടെ താഴോട്ടാണ് നമ്മുടെ ഫേസിലോട്ടൊക്കെ വീഴും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊന്നും കഴുകിക്കളയാതെ നമ്മൾ ബെഡിൽ കയറി കിടന്നുറങ്ങുമ്പം അത് ആ മുടിയിൽ നിന്ന് നമ്മൾ ആ പില്ലോയിൽ പറ്റും, അല്ലെങ്കിൽ തലങ്ങനയിൽ പറ്റും.
അതിനകത്ത് തന്നെ നമ്മൾ വീണ്ടും കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമായിട്ട് ഒരുപാട് നേരം ടച്ച് ചെയ്ത് കിടക്കും, ബാക്ടീരിയൽ ഗ്രോത്ത് വരും, റിയാക്ഷൻസ് വരും, ചിലപ്പോൾ ഇറിറ്റേഷൻസ് വരും, ബ്രേക്ക്ഔട്ട്സ് വരും. അതുപോലെ ഈ ഹെയർ വാക്സ് ക്ലേസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ യൂസ് കഴിഞ്ഞ ഉടനെ വാഷ് ചെയ്ത് കളയുക. എന്തുകൊണ്ടും വാഷ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ചെയ്തതിനാൽ അത്രയും നല്ല. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ പ്രോഡക്ട്സും യൂസ് ചെയ്തെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഡേറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു മാരേജ് ഫങ്ഷൻ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. യൂസ് ചെയ്തതിന് വീട്ടിൽ ചെല്ലുമ്പോൾ വാഷ് ചെയ്ത് കളയുക, അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് അല്ലെങ്കിൽ ഡെയിലി കോളേജ് യൂസ് ഡെയിലി സ്കൂൾ യൂസ് ഒരിക്കലും ചെയ്യരുത്, ഒട്ടും നല്ലല്ല. ലാസ്റ്റ് ഫൈനൽ കാര്യം സ്വെറ്റ്. നിങ്ങൾ ഈ ജിമ്മിലൊക്കെ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് വീർക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്നീസ് വരാൻ അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. കാരണം ബോഡിയിലും വരാനുള്ള സാധ്യത കൂടുതലാണ്, നമ്മുടെ ഫേസിലും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് നേരം ഈ സ്വെറ്റ് ചെയ്ത് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അതൊരു ബാക്ടീരിയയ്ക്ക് ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ട് പോലെയോ. സോ നമ്മൾ ഈ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്നാൽ അത്രയും പെട്ടെന്ന് കഴുകി കളയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇതിത്ര അല്ലാണ്ട് നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കഴിക്കുന്ന ഫുഡ്, അതായത് എസ്പെഷ്യലി ഫാറ്റി ഫുഡൊക്കെ ആണെങ്കിൽ ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിറ്റർജൻസ്, ചില ഡിറ്റർജൻസിൽ ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്, അതായത് നമ്മുടെ ബോഡിയായിട്ട് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്, ചിലപ്പം ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിറ്റർജൻസ് കൂടെ നോക്കിയും കണ്ടൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പിമ്പിൾസ് ഉണ്ടെങ്കിൽ ചുമ്മാ ചുമ്മാ അവിടെ കയറി പിടിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്മോക്കിംഗ് പോലെ ഹാബിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് ഒഴിവാക്കുക. കാരണം അതുണ്ടെങ്കിൽ ബ്രേക്ക്ഔട്ട്സ് നല്ല സാധ്യത കൂടുതലുണ്ട്, നിങ്ങളുടെ ഫേസ് ഒന്നുകൂടി നല്ല രീതിയിൽ ഡള്ളാവും. സോ മാക്സിമം അത് ഒഴിവാക്കുക. സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കും, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ.